മമ്മുക്ക ഓർ ലാലേട്ടൻ നമ്മളിപ്പോൾ ഒരുപാട് സിനിമ സീനുകൾ ചെയ്തു കഴിഞ്ഞു. അതിനിടയിൽ ലാലേട്ടൻ്റെ കുറേ സിനിമകൾ മറ്റുള്ള ഭാഷകളിലേക്ക് കൊണ്ടുപോയിട്ട് വേറെ രീതിയിൽ ആക്കി തീർത്തത് നമ്മൾ കണ്ടു. ഓക്കെ, ഇവിടെ ഞാൻ കാണിക്കാൻ പോണത് ഇന്ന് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയ രണ്ട് സിനിമകളാണ്. ധ്രുവം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു പ്രപ്പോസൽ സീന്, അതേപോലെ തന്നെ ദേവാസുരം എന്ന സിനിമയിലെ ഭാനു നമ്മളുടെ ലാലേട്ടനെ പ്രപ്പോസ് ചെയ്യുന്ന സീനുകളുണ്ട്. ഈ രണ്ട് സീനുകളും ഒന്ന് പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. ഈ പ്ലാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചിദംബരം, അയ്യോ തമ്പുരാനും. ആരെയെങ്കിലും ഒന്നും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടി ഒന്നും വേണ്ട. ആരായി കത്തെഴുതിയത്? കത്തോ? എനിക്കൊന്നും അറിഞ്ഞുവിടാ തമ്പുരാനെ. ആരാ മൈഥിലി? മൈഥിലി എന്റെ മോള. വിളിക്കോളെ മൈഥിലി. ഈ കത്തെഴുതിയത് നീയാണോ? ഒന്ന് വായിക്കേ. വായിക്കാൻ. നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന്. മുഴുവനും വായിക്കേ. കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ്. അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു. ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എൻ്റെ ആഭരണങ്ങളും ഈ 10 സെന്റ് പുരയിടത്തിൻ്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഇവ വിറ്റ് കിട്ടുന്ന പണം അങ്ങയ്ക്ക് തരാനുള്ള പണത്തിൻ്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു പോംവഴി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കനിയണം. വിനയത്തോടെ ചിദംബരത്തിൻ്റെ മകൾ മൈഥിലി. നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി എഴുതിപ്പിച്ചത്? എന്റെ കാമാക്ഷിപുരത്ത് അമ്മയാണ് ഈ കത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്തെഴുതിയത്. കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വീട്ടാനാ ഭാവം? അത് ഞങ്ങൾ കൂലിവേല ഏതെങ്കിലും വീട്ടും തമ്പുരാനെ. ഞാൻ അവളോടാ ചോദിച്ചേ, നീ തന്നെ പറയേ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹമെന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണോ? തമ്പുരാൻ എന്തായി പറയുന്നത്? അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. എടേങ്ങടെ കുലവും ഗോത്രമൊന്നും ഞാൻ ചോദിച്ചില്ല. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവൾ നരസിംഹ മന്നാടിയാരുടെ ഭാര്യയാവും. ഓക്കെ, അപ്പൊ മന്നാടിയാര് ഡയറക്റ്റ് ആണെന്ന് ഒരൊറ്റ ചോദ്യമാണ്, മന്നാടിയാരുടെ പെണ്ണാകാൻ കഴിയുമോ? ഒരു രക്ഷയില്ലല്ലേ. ഓക്കെ, അടുത്തത് ദേവാസുര സിനിമയിലൊരു സീനാണ്. എന്നെ ശേഷം കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ? ആ ഇതുകൊണ്ടൊന്നും ആയില്ല. കടലും കടന്നു ചെല്ലണം. കാലുകുത്തു നരങ്ങുകളെല്ലാം കീഴടക്കണം. ഇതിനിടെ മറന്നു പോരുതാത്തൊരു കാര്യമുണ്ട്, വിവാഹം. നാടെല്ലാം ആശീർവാദം ചൊരിയാനെത്തുന്ന ഒരു വിവാഹം, അതും കൂടെ എന്റെ ബാധ്യതയാണ്. അതെപ്പോഴാവാലോ?
ഇത്ര അടുത്തില്ലേ. ഞാൻ കഴുത്ത് കുനിക്കുന്നു, ഒരു ചരടെടുത്തിങ്ങോട്ട് കെട്ടുന്നു. കഴിഞ്ഞു, ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി മംഗളവാദ്യം ഉണ്ടാവും. ബാലു, അബദ്ധം പറയുന്നു. അബദ്ധമല്ല, മനസ്സിൽ എന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. നടക്കില്ല, നടക്കാൻ പാടില്ല. ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴിമുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത്? വഴി തുറന്നു തരുന്ന ആളെങ്ങനെ വഴിമുടക്കിയാവും? എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി. എന്ന് ഞാനാ പറയേണ്ടത്? നിനക്കറിയില്ലേ, എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല. പിന്നെ ഉണ്ട് ഒരുപാട് കാരണങ്ങൾ. എനിക്കതിനും മാത്രമുള്ള വിലയില്ല. അതാണോ കാരണം? ഒരുപാട് കൂടുതലാണ്. നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട്. ഓക്കെ, ലാലേട്ടൻ്റെ ഒരു ചെറിയ സീനാണ്. പിന്നീട് അങ്ങനെ കഥ കഥ കറഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പോൾ രണ്ട് സിനിമകളാണ്. സംഭവം ശരിയാണ്, രണ്ട് രീതിയിലുള്ള പ്രപ്പോസൽ സീനാണ്. അതിൽ മമ്മൂക്കയാണ് പ്രപ്പോസൽ ചെയ്യുന്നത്, പക്ഷേ ഇതിൽ രേവതിയാണ് പ്രപ്പോസ് ചെയ്യണമെന്നുള്ളത്. ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടിൻ്റെയും ഒരു എന്താ പറയുക, ഒരു ടോണ് ഏകദേശം ഒരേപോലെയാണ്. ഇതിൽ ലാലേട്ടൻ രക്ഷയില്ലാത്ത ഗ്ലാമറാണ്, ഒരു രക്ഷയില്ലാത്ത ശബ്ദം. ഓഹ്, അതേപോലെ മമ്മൂക്ക രണ്ടു പേര് കുറച്ചും കൂടി പിന്നിലോട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ് അല്ലേ. പിന്നെ പതുക്കെ മുന്നോട്ട് വന്നതിന് ശേഷമാണ് പലവർക്കും പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നത്. എനിക്ക് തോന്നുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ലെജൻഡിൻ്റെ പഴയ സിനിമകളുടെ അടുത്ത് ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ അദ്ദേഹത്തിന് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വലിയ സങ്കടമുള്ളൊരു കാര്യമാണ് അല്ലേ. അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പല സിനിമകളെ കുറിച്ചിട്ട് പറയുമ്പോൾ പഴയ കഥകൾ പിന്നീട് വരുമ്പോൾ അത് ക്ലീഷയാണ് എന്നുള്ള ഒരു തോന്നൽ മലയാളികൾക്കിടയിൽ വന്നു. അല്ല എന്നുണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ലാലേട്ടൻ കലക്കി കുളിക്കും, അങ്ങനെ തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെയൊക്കെ പഴയ സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഓ, വീണ്ടും അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ മമ്മൂക്ക ലാലേട്ടൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. മമ്മൂക്കയുടെ അവസ്ഥയിലും അത് തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല രണ്ടുപേർക്കും. അപ്പോൾ മനസ്സിൽ തോന്നിയത്, എനിക്ക് തോന്നിയത് മണ്ണാടിയാറിനേക്കാൾ കൂടുതൽ ദേവാസുര സിനിമയുടെ ഈ ഒരു സീനൊന്നുകൊണ്ട് കയറി നിൽക്കുന്നുണ്ട്. വളരെ കുറച്ചേ പ്ലേ ചെയ്തിട്ടുള്ളൂ, എന്നാലും ഒന്നുകൊണ്ട് കയറി നിൽക്കുന്നത് പോലെയുണ്ട്. നിങ്ങൾക്കിതിൽ ഏത് പ്രൊപ്പോസൽ സീനാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യുക.